ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാവുന്ന അഞ്ച് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ. 500-ലേറെ ഗവേഷകർ ചേർന്ന് തയ്യാറാക്കിയ ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് മോണിറ്റർ റിപ്പോർട്ട് 2021-22 ഇന്ത്യ അഭിമാനാർഹമായ നേട്ടമുണ്ടാക്കിയത്. ദുബായ് എക്സ്പോയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ലോകത്തെ 47 പ്രമുഖ സാമ്പത്തിക ശക്തികൾക്കിടയിൽ 2000-ലേറെ പേരിൽ നിന്നായി അഭിപ്രായം തേടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 82% പേരും ഇന്ത്യയിൽ വളരെ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാൻ കഴിയുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. പ്രാദേശിക സംരംഭകത്വ സാഹചര്യം, സംരംഭകരോടുള്ള മനോഭാവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളോടാണ് സർവേയിൽ പങ്കെടുത്തവർ പ്രതികരിച്ചത്. ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങാൻ വളരെയേറെ സാധ്യതകളുണ്ടെന്നാണ് ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം. 86% ഇന്ത്യക്കാരും കരുതുന്നത് തങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള ശേഷിയും അറിവുമുണ്ടെന്നാണ്. സർവേയിൽ പങ്കെടുത്ത 54% പേരും തകർച്ച ഭയന്ന് അടുത്ത 3 ബിസിനസ് തുടങ്ങാൻ മടിക്കുന്നവരാണ്. പേടി മൂലം ബിസിനസ് തുടങ്ങാൻ മടിക്കുന്ന കൂടുതൽ പേരുള്ള രാജ്യങ്ങളിൽ രണ്ടാമതാണ് ഇന്ത്യ. ലോകത്തെ കുറഞ്ഞ വ്യക്തിഗത വരുമാനമുള്ള രാജ്യങ്ങളിൽ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാനാവുന്ന ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്ത് ബിസിനസ് തുടങ്ങാനുള്ള സാമ്പത്തിക സഹായം, സർക്കാർ നയം, ബിസിനസ്സിനുള്ള പിന്തുണ, നികുതിയും നടപടിക്രമങ്ങളും, സർക്കാരിന്റെ സംരംഭകത്വ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം പുതു സംരംഭകർക്ക് സഹായകരമാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ സംരംഭകരിൽ 80% പേരും മുൻവർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞ വളർച്ചയാണ് തങ്ങളുടെ സംരംഭങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. കോവിഡിനെ തുടർന്ന് ബിസിനസ്സിൽ മാറ്റം വരുത്തിയ സംരംഭകരിലും ഇന്ത്യ ഒന്നാമതാണ്. 77% ഇന്ത്യൻ സംരംഭകരും ഇത്തരത്തിൽ ബിസിനസ്സിൽ മാറ്റം വരുത്തി. പട്ടികയിൽ ഉൾപ്പെട്ട 47 രാജ്യങ്ങളിൽ 15 കോവിഡ് കാലം പുതിയ അവസരങ്ങൾ തുറന്നതായാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. 2020 പട്ടികയിൽ വെറും 9 രാജ്യങ്ങളിലെ സംരംഭകർ മാത്രമാണ് തങ്ങൾക്ക് മുന്നിലെ സാധ്യതകളെ ഉപയോഗിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തിയത്. അതേസമയം ഈ വർഷം ഇന്ത്യയുടെ GDP 147.5 trillion കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിലാണ് കേന്ദ്ര ധനമന്ത്രി ഇത് പറഞ്ഞത്. 2014-15 കാലത്ത് 105 trillion ജി ഡി പി, 2021 135 trillion മന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിക്കാ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.